കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് സംസാരിച്ചത് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് യു കെയിൽ പോയ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില അനുഭവങ്ങൾ അവരവരുടെ ചാനലിലൂടെ പങ്കുവച്ചതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പോൾ ഏതൊക്കെ രാജ്യത്ത് നിങ്ങൾ ജോലിക്ക് പോയാലും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റൊരു രാജ്യത്ത് നമുക്ക് ലഭിക്കില്ല, അവിടെ പലപ്പോഴും നമ്മളെ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണുക എന്ന് ഞാൻ അതിനകത്ത് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിലൊന്നാണ്, അതായത് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുക, സംഘിത്തരം കാട്ടിയാൽ അടി പാർസൽ കിട്ടും, ഇന്ത്യയിൽ 10,000 കിട്ടുന്ന ജോലിക്കാണ് അവിടെ 2,00,000 കിട്ടുന്നത്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ വന്ന് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കുക, 140 കോടി പട്ടിണി പാവങ്ങളെ ഒപ്പരം നരകിച്ച് ജീവിക്കുക ഇവിടെ എന്ന് ഒരു ഫേക്ക് ഐഡിയിൽ വന്നിട്ടുള്ള ഒരാളുടെ ഒരു കമൻ്റാണത്. ലൂട്ടാപ്പി ചാനലോ അങ്ങനെ എങ്ങാണ്ട് ഒരു ഐഡിയിൽ ഒരാളിട്ട കമൻ്റാണ്. ഞാൻ ആ കമൻറ്റിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ എടുത്ത് സംസാരിക്കേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലാണെങ്കിലും മറ്റൊരു രാജ്യത്താണെങ്കിലും നിങ്ങൾ പോയിട്ട് ജോലി ചെയ്തിട്ടാണ് ശമ്പളം വാങ്ങുന്നത്. ഇവിടെ രണ്ട് കൂട്ടർക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ഒന്ന്, നിങ്ങളിപ്പോൾ ഒരു നേഴ്സാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ നാട്ടിൽ ഒരു 15,000 രൂപയാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചിലയിടങ്ങളിൽ ചിലപ്പോൾ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം ഓഫർ ചെയ്യുന്നു. നിങ്ങൾ അവിടെ പോകുന്നു, നിങ്ങൾ ആ ശമ്പളത്തിനവിടെ ജോലി ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ജനിച്ചു വീണ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഉപേക്ഷിച്ച് വിദേശ രാജ്യത്തേക്ക് നിങ്ങൾ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ വിദേശ രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്കും അവിടെ നേട്ടമുണ്ട്, നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം കിട്ടും അവിടെ പോകുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ആ രാജ്യത്തിന് നേട്ടമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇവർ കൊണ്ടുപോകാത്തത്? ഇപ്പോൾ ഗൾഫിലെ കാര്യം തന്നെ എടുക്കാം. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് ഈ പറയുന്ന മെഡിക്കൽ രംഗത്താണ്. നേഴ്സുമാർ പോലെയുള്ള അവർക്കാണ്, നേഴ്സിംഗ് മേഖലയിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഗൾഫിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ജോലി കിട്ടിപ്പോയാൽ ഈ പറയുന്ന വ്യക്തിക്ക് അവിടെ 2,00,000 രൂപ ശമ്പളം കിട്ടില്ല. കിട്ടുമോ? അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഇവിടെ നിന്ന് നേഴ്സായിട്ടുള്ള ഒരാൾ വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവിടെ കൂടുതൽ ശമ്പളം കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ മേഖലയിൽ അവിടെ ജോലി ചെയ്യാൻ ആൾക്കാർ കുറവായതുകൊണ്ടാണ്. ഇന്ത്യയിൽ ധാരാളം കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് നേഴ്സിംഗ് രംഗത്ത്, മെഡിക്കൽ രംഗത്ത്, എഞ്ചിനീയർമാരായിട്ട്. അപ്പോൾ ഇവിടെ ജോലി സാധ്യതകൾ ഉണ്ട് എങ്കിൽ പോലും ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മേൽ പറഞ്ഞതുപോലെ 138-140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും വിവിധ തസ്തികകളിലേക്ക് ധാരാളം ആളുകൾ, വിവിധ ക്വാളിഫൈഡ് ആയിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പണി അറിയാവുന്ന ആളുകളില്ല. എന്തുകൊണ്ടാണ്? ഗൾഫിൽ ഇഷ്ടംപോലെ എണ്ണ നിക്ഷേപം ഉണ്ടായിരുന്നു, അത് ഖനനം ചെയ്തെടുക്കാൻ അവിടെയുള്ള അറബികൾക്ക് അറിയാത്തതുകൊണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ അവർക്ക് വേണ്ടി വന്നില്ലേ? അവർ പിന്നീട് അവിടെ വിവിധ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യക്കാരനെയും പാകിസ്ഥാൻകാരനെയും ചൈനക്കാരനെയും അവിടേക്ക് എന്തിനാണ് ക്ഷണിച്ചത്? അവർക്കറിയാത്ത ജോലികൾ ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ആൾ വേണമായിരുന്നു. ഈ പറയുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം കെട്ടിപ്പണിതയിൽ ഓരോ കെട്ടിടത്തിന്റെ ഓരോ കല്ലിലും ഒരു ഇന്ത്യക്കാരൻ്റെയോ പാകിസ്ഥാൻകാരൻ്റെയോ ചൈനക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കക്കാരൻ്റെയോ വിയർപ്പ് തുള്ളി ഉണ്ടാവും. അധ്വാനിച്ച് ജോലി ചെയ്ത് പൈസ വാങ്ങുന്നതിനെ ആരും തരം താഴ്ത്തേണ്ട കാര്യമില്ല, ആരുടെ ഔദാര്യമില്ല. അത് ഗൾഫിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും പണി ചെയ്തിട്ടാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഈ ശമ്പളം കുറവാണെങ്കിലും ജീവിത ചിലവും ഇവിടെ താരതമ്യേന കുറവാണ്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുത്താൽ ഇന്ത്യയുടെ 3-4 മടങ്ങ് ചിലവ് കൂടുതലാണ് അമേരിക്കയിൽ ജീവിക്കാൻ. 1 കിലോ വൈറ്റ് റൈസ് അമേരിക്കയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം $4 മുതൽ $5 വരെയൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് ഒരു 330-350 രൂപയൊക്കെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഓരോ കാലത്തെയും ഡോളറിന്റെ വിനിമയ നിരക്കിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. ഇന്ത്യയിൽ അതൊരു 55 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ഇത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ 3-4 ഇരട്ടി കൊടുക്കേണ്ടി വരികയാണ് നമുക്ക് അവിടെ, അല്ലെങ്കിൽ 5 ഇരട്ടിയോ അതിൽ കൂടുതലോ കൊടുക്കേണ്ടി വരികയാണ്. അത് പല സാധനങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്താൽ 1 കിലോ ഓറഞ്ചിന് ഇന്ത്യയിലെ വില എന്ന് പറയുന്നത് 87 രൂപ അല്ലെങ്കിൽ 100 രൂപ. അതേസമയത്ത് അമേരിക്കയിൽ അത് 330-350 രൂപയൊക്കെയാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്കിപ്പോൾ ജീവിത ചിലവും വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും താരതമ്യേന കൂടുതലാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ 10,000 രൂപയൊന്നും ഇന്ത്യയിൽ ഒന്നിനും തികയില്ല. മാത്രമല്ല ഇന്ന് പല തൊഴിലിനും, ഇപ്പോൾ നേഴ്സിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് 15, 20, 25, 30 ഒക്കെ ശമ്പളം വാങ്ങുന്ന ഒരു കഴിവിനനുസരിച്ച് നമ്മുടെ നാട്ടിലുണ്ട്.
ഇവിടെ ജോലി കിട്ടാത്തവര് അല്ലെങ്കിൽ അവസരം നിഷേധിക്കുമ്പോഴാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതും വെറുതെ അങ്ങോട്ട് കയറി പോവല്ല, അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്? സേവനമാണ് ചെയ്യുന്നത്. ഇപ്പൊ നഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സർവീസ് സെക്ടർ എടുത്താലും അവിടെ പോയിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് ആ നാട്ടിലെ മാന്യമായ ശമ്പളമാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന നാടും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ പോയി ചെയ്യുന്നത്. അപ്പൊ അത് ആരുടെയും ഔദാര്യമല്ല. കമന്റ് ഇട്ട ആള് മനസ്സിലാക്കേണ്ടത് ഗൾഫിലായാലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും മലയാളികൾ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഔദാര്യമല്ല. നമ്മൾ ജോലി ചെയ്തിട്ടാണ് ഒരു രൂപയാണെങ്കിലും ശമ്പളം വാങ്ങുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ നാട്ടിൽ പോയി സംഘിത്തരം കാട്ടിയാൽ അടി പാർസൽ കിട്ടുമെന്ന്. അതൊരു പക്ഷേ ഈ പറയുന്ന സംഘിത്തരം എന്ന് പറയുന്ന RSSൽ പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനെ കുറിച്ചായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് ഏത് മതം എന്നത് പ്രസക്തിയേയില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരായിട്ടുള്ളവർ ചൈനക്കാരായിട്ടുള്ളവർ അവരുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈക്വൽ റൈറ്റ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. റെയർ കേസിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളെ അവർ ഇന്ത്യക്കാരനെന്നേ വിളിക്കൂ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനെന്നേ വിളിക്കുള്ളൂ. അല്ലാതെ നിങ്ങളെ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ ഒരാളായി കാണില്ല, കാണാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. മാത്രമല്ല ഇന്ത്യ പോലെയുള്ള വൈവിധ്യം വേറെ ഒരിടം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു സംഖ്യ ആയിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളോ ആയിക്കോട്ടെ, ഗൾഫിൽ പോവാണ്. ഇപ്പോൾ മുസ്ലിംസ് ആണ് ഗൾഫിൽ കൂടുതലുള്ളത്. അപ്പോൾ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ ഗൾഫിൽ പോകുന്നു എന്ന് വിചാരിക്കുക. ഗൾഫിൽ പോകുന്ന സമയത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മുസ്ലിമിനെ അറബികൾ തുല്യമായിട്ട് പരിഗണിക്കൂ. യൂസഫ് അലിയൊക്കെ പോലെയുള്ള അതിസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ പരിഗണന കിട്ടാം, സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് ചിലപ്പോൾ കിട്ടാം. അതിനപ്പുറം സാധാരണക്കാരനായിട്ടുള്ള ഒരു മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ അറബിയുടെ ഒപ്പം നിൽക്കുന്ന ആളായിട്ട് നമ്മളെ അവർ ഒരിക്കലും കാണില്ല. അവരെപ്പോഴും നമ്മളെ കാണുന്നത് രണ്ടാം തരം പൗരന്മാരായിട്ടാണ്. ചിലപ്പോൾ ഇന്ത്യക്കാരനെന്ന് വിളിക്കും, ഹിന്ദുസ്ഥാനി എന്ന് വിളിക്കും, ഹിന്ദിക്കാരനെന്ന് വിളിക്കും, അങ്ങനെ പലതും വിളിക്കാം. അവിടെ അവർ നമ്മുടെ മതം സംഖ്യയാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ജൂതനാണോ എന്നൊന്നും നോക്കില്ല. നമ്മൾ ഇന്ത്യക്കാരനാണ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മറ്റൊരു രാജ്യത്ത് ജോലിക്ക് പോയാൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ വരിക, അവിടെ പോയി അഭ്യാസം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നം തന്നെയാണ് എന്ന് തന്നെയാണ് നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്തും പറഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് കിട്ടാവുന്ന അത്രയും നല്ല കാലം ജോലി ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് മടങ്ങി സ്വന്തം നാട്ടിൽ വന്ന് നിങ്ങളുടെ കഴിവുകൾ ഈ നാടിന് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ വിദേശ രാജ്യത്ത് സെറ്റിൽഡ് ആവാൻ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അതുമാകാം. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ സംസാരിച്ചത്. അതിനകത്ത് ജാതി മതം വർഗീയതയൊന്നുമില്ല. അത് ഏത് മതക്കാരാണെന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ആര് പോയാലും ഏത് രാജ്യത്ത് പോയാലും അതിപ്പോൾ ഏത് മതക്കാരൻ, ഞാനിപ്പോൾ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യാനി നേരെ അങ്ങോട്ട് അമേരിക്കയിലോട്ട് കയറി ചെന്നാൽ വത്തിക്കാനിലോട്ട് കയറി ചെന്നിട്ട് ഒരു കാര്യമില്ല. അവരുടെ കണ്ണിൽ നമ്മൾ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളതല്ല, നമ്മൾ ആ നാട്ടുകാരനല്ല, നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് അവിടെ കുടിയേറിയ ആളാണ്, കുടിയേറ്റക്കാരനാണ്, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ജാതി മതത്തിനൊന്നും വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രസക്തിയില്ല. ചില സന്ദർഭങ്ങളിൽ അത് ഉപകരിച്ചേക്കാമെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ 140 കോടി പട്ടിണി പാവങ്ങളെ ഒപ്പരം നരകിച്ച് ജീവിക്കുകയാണ് ഇവിടെ എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് ഇവിടെ നരകിച്ച് ജീവിച്ചോ, 140 കോടി ജനങ്ങൾ ഇവിടെ നരകിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അക്കൂട്ടത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊരു റിക്വസ്റ്റ് ഉള്ളത് 2-3 പേരുകളൊന്നും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഒഴിവാക്കണം. അതായത് നമ്മുടെ അദാനി, അംബാനി, യൂസഫ് അലി, അങ്ങനെ ഒരു 4-5 പേരെ ഒന്ന് ഒഴിവാക്കി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഈ 140 കോടിയിൽ എന്തായാലും ഇവരാരും പെടില്ല. ഇവരാരും നരയിച്ച് ജീവിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവരൊക്കെ അത്യാഡംബരത്തോടുകൂടി ജീവിക്കുന്ന ലോകത്തെ അതിസമ്പന്നരായിട്ടുള്ള മനുഷ്യരാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇന്ത്യ അങ്ങോട്ട് പട്ടിണിപ്പാവങ്ങളുടേത് മാത്രമാണ്, ദാരിദ്ര്യത്തിന്റെ അങ്ങ് എക്സ്ട്രീം നിൽക്കുന്ന രാജ്യമാണെന്നൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു. ഈ രാജ്യത്ത് തീർച്ചയായിട്ടും പട്ടിണിപ്പാവങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ പട്ടിണിയിലൂടെ കടന്നു വന്നവരുമായിരിക്കാം. ഓരോ ദിവസം കഴിയും തോറും ഈ പറയുന്ന പോവർട്ടി റേറ്റ് കുറയുന്നുമുണ്ട്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുന്നുണ്ട്. സ്വന്തം പ്രയത്നത്തിലൂടെ പലരും ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും പട്ടിണിപ്പാവങ്ങളാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ ആവറേജ് GDP പെർ ക്യാപിറ്റ തന്നെ ഏകദേശം $3,500 ഇപ്പോൾ വരുന്നുണ്ട്. അതായത് പ്രതിവർഷം ഒരു ഇന്ത്യക്കാരന് ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് അതാണല്ലോ, ഏകദേശം 285,000 മുകളിൽ പ്രതിവർഷം ഇവിടെ ഒരു ഇന്ത്യക്കാരന് ആവറേജ് വരുമാനമുണ്ട്. അപ്പോൾ എന്തായാലും അത്രയും വരുമാനമുള്ള ആൾക്കാർ പട്ടിണിപ്പാവങ്ങളല്ല. പക്ഷേ എങ്കിലും ഈ കണക്കുകൾ ആവറേജ് ആണ്. ഇതിനകത്ത് അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ ആസ്തി പരിഗണിക്കും. അതുകൊണ്ട് ഇവിടെ തീർച്ചയായും പട്ടിണിപ്പാവങ്ങളുണ്ട്, ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റുകളും ഒക്കെ കഠിനമായിട്ട് പരിശ്രമിച്ചു വരുന്നത്. അത് തുടരുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് അടച്ചാക്ഷേപിക്കരുത്. രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മോശം രാജ്യമാണ് എന്ന തരത്തിലേക്ക് ദയവായി വ്യാഖ്യാനിക്കാതിരിക്കുക. ഈ രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും.
ഇന്ന് സമ്പന്നതയുടെ ഉയർച്ചയുടെ അങ്ങ് കൊടുമുടി കയറിയെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി കൂടി നിങ്ങൾ അറിയണം. അതറിയാൻ വളരെ എളുപ്പമാണ്. മലയാളത്തിൽ തന്നെ ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇന്നത്തെ അറബ് രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണെങ്കിലും ഒരു കാലത്ത് പട്ടിണി പാവങ്ങൾ മാത്രമുണ്ടായിരുന്ന, നരകിച്ചു കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അവിടെ. ഗൾഫിലെ കാര്യം തന്നെ എടുക്കാം. എണ്ണ സമ്പത്ത് കണ്ടെത്തുന്നതിന് മുമ്പ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകത്തിന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ഗൾഫ് കാലഘട്ടമുണ്ട്. അതിനു മാത്രമല്ല, മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. അതുപോലെ നാടോടികളായിട്ട് ഗൾഫുകാർ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോർത്തിൽ നിന്ന് നാടോടികൾ വരുന്നത് പോലെ ഒരു കാലത്ത് ഉലകം ചുറ്റിക്കൊണ്ട് നടന്ന പല വസ്തുക്കളും കല്ലുകളും പറക്കി മറ്റ് രാജ്യങ്ങളിൽ കൊണ്ട് വിറ്റിരുന്ന ഗൾഫുകാരുടെ ഒരു കാലമുണ്ട്. അമേരിക്കയിലും അത് തന്നെയാണ്, യൂറോപ്പിലും അത് തന്നെയാണ്. പട്ടിണിയുടെ കാലം. യൂറോപ്പിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ മനുഷ്യർ നരകിച്ച കാലമുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇന്ന് അവർ സമ്പന്നതയുടെ നെറുകയിലെത്തിയത്. എന്നാൽ ഇന്ത്യയുടെയും ചൈനയുടെയൊക്കെ ഹിസ്റ്ററി നേരെ തിരിച്ചാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും ഒക്കെ ഒരു കാലത്ത് യൂറോപ്പും ഈ പറയുന്ന മധ്യേഷ്യയും ഗൾഫും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഈ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിന്നിരുന്ന കാലഘട്ടത്തിൽ സമ്പന്നതയുടെ ഉയർച്ചയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ. എന്നാൽ ഇന്ത്യയും ചൈനയും ഒക്കെ താഴേക്ക് വന്നു. അതേസമയത്ത് അന്ന് ദരിദ്രരായിരുന്ന രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് വളർന്നു. ഇന്നിപ്പോൾ ദാ ഇന്ത്യയും ചൈനയും ഒക്കെ വളർച്ചയുടെ പാതയിലാണ്. ചൈന ബഹുദൂരം മുന്നിലാണ്. നമ്മളും തിരിച്ചാ നമ്മുടെ പ്രതാപകാലത്തിലേക്ക് സാമ്പത്തികമായിട്ട്. ആ കാലത്തെ അനാചാരങ്ങളോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ സാമ്പത്തിക രംഗത്തുള്ള നമ്മുടെ പ്രതാപകാലത്തേക്ക് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടച്ചാക്ഷേപിക്കാതിരിക്കാം.